അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്കുദ്ദീൻ ബന്ദാവൂർ കുത്തുറാത്തീബ് എന്നുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരു പക്ഷേ ആ വാക്ക് കേൾക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല എന്താണ് ശരിക്കും കുത്തറാത്തീബിൻ്റെ പിന്നിലുള്ള ആത്മീയ രഹസ്യം അതിൻ്റെ സൂഫിയ രഹസ്യം എന്താണ് കുത്തുറാത്തീബ് കൊണ്ടുള്ള എന്താണ് ഉദ്ദേശിക്കുന്നത് ഞാൻ എൻ്റെ എൻ്റെ സുന്നത്ത് കല്യാണത്തിനാണ് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ കുത്രാത്തീബ് കാണുന്നത് എനിക്കിന്നും ഓർമ്മ ഉണ്ട് ഇന്നത്തെ പോലെയല്ല ഇന്നത്തെ കുട്ടികൾക്കൊന്നും ഒരു ഭാഗ്യമില്ലാത്തതെന്ന് വെച്ചാൽ അവർക്ക് അവരുടെ സുന്നത്ത് കല്യാണം ഓർമ്മ ഉണ്ടാവില്ല കാരണം നാൽപ്പതിൻ്റെ അന്ന് തൊണ്ണൂറിൻ്റെ അന്നൊക്കെ കുട്ടികൾക്ക് അവരുടെ സുന്നത്ത് കല്യാണം കഴിയുന്നത് കൊണ്ട് ഒരാൺകുട്ടിക്കും അങ്ങനെ ഒരു കല്യാണം ഓർമ്മ ഉണ്ടാവില്ല പക്ഷെ എനിക്ക് നല്ല അറിയാം എൻ്റെ ഒരു കുടുംബക്കാരനായ നടുവട്ടത്തുള്ള റുഹാനി അദ്ദുക്ക ഇപ്പോഴാ ചുവന്ന കണ്ണിൻ്റെ കണ്ണിലിങ്ങനെ എന്നറിയും അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹത്തിൻ്റെ കബറിടമല്ലാഹു വിശാലമാക്കട്ടെ അദ്ദേഹം ആണ് ഇന്ന ഒരലും പിടിച്ചിരുത്തിയത് എനിക്ക് ആ ഓസാനോടുള്ള ദേശത്തേക്കാൾ വലുതാണ് ഈ ഈ പിടിച്ചെടുത്ത ആളുകളുടെ ദേഷ്യം അന്നാണ് ഞാൻ ആദ്യമായിട്ട് കുത്രാദ്വീപ് കാണുന്നത് പിന്നീട് എൻ്റെ ലൈഫിൽ വേറൊരു സ്ഥലത്ത് നിന്നും ഞാൻ കണ്ടിട്ടുണ്ട് ഈ കുത്രാദ്വീപിൽ കത്തിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് കുത്തിയിട്ട് ശരീരമൊക്കെ മുറിവേൽപ്പിക്കുന്നുണ്ട് ശരിക്കും ഇങ്ങനെയൊക്കെ എന്തിനാണ് ശരിക്കും ശരിക്കൊരാത്മീയതയുള്ളത് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എൻ്റെ ആ സംശയങ്ങൾക്കുള്ള ഉത്തരമാണ് ഇന്നെൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ പങ്കുവെക്കുന്നത് ഇതൊക്കെ ഒരു തട്ടിപ്പാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ആത്മീയതയുടെ ഉൽ രഹസ്യങ്ങളുണ്ടോ സൂഫികൾ എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത് നാല് പ്രധാന മധുഹബിൻ്റെ ഇമാമുകൾ പോലെ നാല് പ്രധാന സൂഫി സരണികളിലെ ഒരു പ്രധാനിയാണ് ഷെയ്ഖ് അഹമ്മദ് റിഫായി റലിഅള്ളാഹിനു ആ റിഫായി ഷെയ്ഖിൻ്റെ പേരിലാണ് ഇത്തരത്തിലുള്ള ഈ കുത്തുറാത്തീപുകൾ നിലവിലുള്ളത് ഇത് ലക്ഷദ്വീപിൽ നിന്നാണ് കേരളത്തിലേക്ക് വരുന്നത് ഇന്ത്യ കേരളത്തിൽ മാത്രമല്ല വിവിധ രാജ്യങ്ങളിൽ ഇത്തരത്തിലുള്ള റാത്തീപുകളുണ്ട് അപ്പോൾ ആ റാത്തീബിന്റെ പിന്നിലുള്ള രഹസ്യങ്ങളും ആ റാത്തീബിന്റെ പിന്നിലുള്ള ശാസ്ത്രവും ആ റാത്തീബിന്റെ പിന്നിലുള്ള വ്യാഖ്യാനങ്ങളുമാണ് ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം നിങ്ങൾക്ക് റാത്തീബിലും ഒട്ടും വിശ്വാസമില്ലെങ്കിലും ഒരു അക്കാദമിക്കൽ പർപ്പസ് ആയിട്ടെങ്കിലും നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം റാത്തീബ് എന്ന അറബ് വാക്കിനർത്ഥം പതിവായി ചെയ്യുന്നത് അല്ലെങ്കിൽ ചൊല്ലുന്നത് എന്നൊക്കെയാണ് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ഇറാഖിൽ ജീവിച്ചിരുന്ന പ്രശസ്ത സൂഫീവര്യൻ ഷെഹ് ഷെയ്ഖ് അഹമ്മദ് കബീർ അൽ റിഫായി എന്ന മഹാസൂഫി വര്യൻ്റെ പേരിൽ സംഘടിപ്പിക്കുന്ന റാത്തീബാണ് റിഫായി റാത്തീബ് എന്ന് പറയുന്നത് എല്ലാ സൂഫി സരണികൾക്കും ഇത്തരം റാത്തീബുകളുണ്ട് പ്രത്യേക കീർത്തനങ്ങളും പ്രാർത്ഥനകളും ആയുധം കൊണ്ട് സ്വശരീരത്തിൽ കാണിക്കുന്ന പീഡനങ്ങളും ചേർന്ന ആചാരമാണ് റിഫായി റാത്തീബ് റിഫായി സൂഫി സരണികളിലെ പിന്തുടർച്ചക്കാർ കീർത്തനങ്ങളുടെ അവസാന ഭാഗത്ത് ആയുധം കൊണ്ട് സ്വന്തം ശരീരത്തിൽ വെട്ടലും കുത്തലുമടക്കം പല മുറകളും കാണിക്കും വയറ്റിൽ കുത്തുക നാവിലൂടെ ഇരുമ്പ് കുത്തിയിറക്കുക നാവ് മുറിക്കുക അങ്ങനെ പലതും ഇക്കാരണത്താലാണ് കുത്തു റാത്തീബ് എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നത് മലബാറിലും എല്ലാം ഇത്തരം റാത്തീബുകൾ സാധാരണമായിരുന്നു ഒരു കാലത്ത് പരസ്യമായല്ല ക്ഷണിക്കപ്പെട്ട ആളുകൾക്ക് മുന്നിലായിരുന്നു ഇത് നടന്നിരുന്നത് എന്നാൽ പിന്നീട് കാലം മാറിയപ്പോൾ ഈ ആചാരപരമായ പ്രാർത്ഥനാകർമ്മം തീരെ ചുരുങ്ങി വന്നു ഷെയ്ഖ് അഹമ്മദ് കബീർ അൽ റിഫായിയുടെ കാലഘട്ടത്തിൽ തന്നെ ഇഷാ നമസ്കാര ശേഷം ഇത്തരം സദസ്സുകൾ പതിവായിരുന്നുവെന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിലുണ്ട് അദ്ദേഹത്തിന്റെ മുരീതുമാർ ശരീരത്തെ മുറിവേൽപ്പിക്കുന്നതടക്കം പലവിധ പലവിധ പ്രകടനങ്ങൾ നടത്തിയിരുന്നു എന്നാണ് വിശ്വാസം ആളിക്കത്തുന്ന അഗ്നിയിൽ നൃത്തം ചെയ്യുക ജീവനുള്ള പാമ്പുകളെ തിന്നുക സിംഹപ്പുറമേറിയുള്ള സവാരിയൊക്കെ കുത്തുറാത്തീബിൻ്റെ ചരിത്രത്തോട് ചേർത്തു പറയുന്നതായിട്ട് കാണാം ഇതിലെല്ലാം ശരിയാണോ എന്ന് എനിക്കറിയില്ല വഫായത്തുൽ അറിയാൻ എന്ന ഗ്രന്ഥം ഉദ്ധരിച്ചാണ് ഇത്തരം വിശദീകരണങ്ങൾ ഈ അത്ഭുത പ്രവർത്തികളുടെ തുടർച്ചയെന്നോണം രൂപപ്പെട്ടു വന്നതാണ് കുത്തുറാത്തീബ് എന്ന സമ്പ്രദായം ഇന്ത്യക്ക് പുറമേ ഇറാഖ് മലേഷ്യ ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലും ഈ റിഫായ് റാത്തീബും അതേ സ്വ സ്വദേഹത്തെ മുറിപ്പെടുത്തുന്ന കുത്തുറാത്തീബ് എന്ന മുറയും നിലനിൽക്കുന്നുണ്ട് എങ്ങനെയാണ് കുത്തുറാത്തീപ് കേരളത്തിലേക്ക് വന്നത് എന്നാണ് ഇനി പരിശോധിക്കുന്നത് ആദ്യകാലത്ത് വസൂരി പോലെയുള്ള മാരക രോഗങ്ങൾ മാറാനും സാമ്പത്തിക ദുരിതങ്ങൾ അറുതി വരുത്താനും കുത്തിറാത്തീപ് നേർച്ചയായി അനുഷ്ഠിച്ചിരുന്നു എന്നാൽ ഇന്ന് പതിവല്ല കുത്തിറാത്തീപ് ചെയ്യുന്നവർ അറബരമുട്ട് ദസുമുട്ട് ആയുധപ്രയോഗങ്ങൾ എന്നിവ പാരമ്പര്യമായി ആർജിച്ചു വരുന്നതാണ് നിലവിലെ ഓരോ ഗുരുവിൽ നിന്ന് തുടങ്ങി മുകളിലേക്ക് ഷെയ്ഖ് അഹമ്മദ് കബീർ ലിഫായ് വരെ എത്തി നിൽക്കുന്ന ഗുരു പാരമ്പര്യമാണ് പ്രധാന സവിശേഷത ലക്ഷദ്വീപുകാരനായ മുഹമ്മദ് ഖാലിം വലിയാഹി എന്ന വ്യക്തിയാണ് കുത്തുറാത്തീപിനെ കേരളത്തിൽ വേരോട്ടമുണ്ടാക്കിയത് അറക്കൽ രാജകുടുംബവുമായി ബന്ധമുണ്ടായിരുന്ന അദ്ദേഹം സന്ദർശന വേളകളിലാണ് റിഫായ് റാത്തീബ് കേരളത്തിൽ പരിചയപ്പെടുത്തിയത് എന്നാണ് പറയപ്പെടുന്നത് കണ്ണൂരിൽ ഇതിനായി റാത്തീബ് പുരകൾ പോലും ഉണ്ടായിരുന്നു അക്കാലത്ത് അംഗശുദ്ധി വരുത്തിയാണ് എല്ലാവരും സദസ്സിലെത്തുക സുഗന്ധദ്രവ്യങ്ങൾ പുകക്കും സൂഫി ശ്രേണിയിലെ പ്രമുഖരുടെ പേരുകളിൽ ഫാത്യഹകളോതും പിന്നാലെ തുടക്ക പ്രാർത്ഥന പതിയെ കീർത്തനങ്ങൾ ആലപിക്കാൻ തുടങ്ങും പദ്യങ്ങൾ ചൊല്ലി സദസ്സ് പുരോഗമിക്കുമ്പോൾ താളത്തിൽ ദഫ് മുട്ടി കീർത്തനങ്ങളുടെ മുറുക്കം കൂട്ടും കൂട്ടത്തിലുള്ള ഒരാൾ റിഫായി ഷേഖിനോട് അനുമതി തേടും യാ ഷെയ്ഖ് ഉസ്താദ് യാ ഷെയ്ഖ് എന്നൊക്കെയാകും അനുമതിക്കായുള്ള സംബോധന പിന്നാലെ ആയുധ മുറകൾ തുടങ്ങും ഷെർട്ട് അഴിച്ചിട്ടാകും അഭ്യാസങ്ങൾ വയറ് ചെവി വായ തല എന്നിവയിൽ ശൂലം കുത്തിയിറക്കും നാവ് മുറിച്ചെടുത്ത് സദസ്യർക്ക് കാണിച്ചു കൊടുക്കും അതോടെ സദസ്സും റാത്തീപും ഉന്മാദത്തിന്റെ സമൂർത്തതയിലെത്തും ഇതിനിടയിൽ കീർത്തനങ്ങളുടെ മുറുക്കം കൂടും ദഫുമുട്ടിന്റെ താളവും മുറുകും അഞ്ചു മണിക്കൂറോളം നീളും റാത്തീപ് പൂർത്തിയാകാൻ ശേഖിന്റെ തടവലോടെ ദേഹത്തേൽക്കുന്ന പരിക്കുകൾ ഭേദമാകുന്നു എന്നാണ് വിശ്വാസം വേദനാജനകമായ അവസ്ഥയിൽ നിന്നും ഉയർന്ന രീതിയിൽ മനോധൈര്യവും ശക്തിയും ആത്മീയോത്സാഹവും സ്വയത്തമാക്കും തലത്തിലേക്ക് കടക്കുമ്പോൾ അതൊരു വിശുദ്ധ വേദനയാകുന്നു എന്നാണ് ഈ ആചാരങ്ങളെ പിന്തുടർന്നവർ കരുതുന്നത് എന്തിനായിരിക്കും ഈ വേദനയും ഉന്മാദവും സൂഫികൾ ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത് നമുക്ക് പരിശോധിക്കാം വേദന മാനസികമായൊരു അനുഭൂതിയാണ് മനോബലത്തിനനുസരിച്ച് അത് കുറയാം കൂടാം എന്നാൽ പ്രത്യക്ഷ ലോകത്തിൽ നിന്നും ബന്ധം വിച്ഛേദിക്കപ്പെടുന്ന ഒരു അഭ്യാസിക്ക് വേദനിക്കുന്നില്ല വേദന അനുഭവിക്കാൻ കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം വേദന നിലനിൽക്കുന്നുണ്ടെങ്കിലും ആത്മീയോന്മാദമായ മനസ്സിനെ അനുഭവ പരിസരത്തു നിന്നും പുറത്താണ് അത് എന്നൊരു മറ്റൊരു സൂഫി വ്യാഖ്യാനം ഈ സാഹചര്യത്തിൽ വേദന ഉന്മാദമാകുന്നു ഭക്തിയും വിശ്വാസവും മെയ്വഴക്കവും ഒത്തുചേരുമ്പോൾ കിട്ടുന്നൊരു ഉന്മാദം കുത്തുറാത്തീപ് പ്രകടനശേഷം ഷെയ്ഖിന്റെ തടവലോടുകൂടി ആ മുറിവുകൾ ഭേദമാവുന്നു എന്നാണ് കുത്തുറാത്തീപിനെ കുറിച്ച് പറയാറുള്ളത് എന്നാൽ ഷിയാക്കൾ കാട്ടിക്കൂട്ടുന്ന മുഹറം പത്തിൻ്റെ പ്രത്യേക ആചാരങ്ങൾ ഇത്തരത്തിൽ മുറിവുകൾ മാറാറില്ല പ്രിയപ്പെട്ട പ്രേക്ഷകരെ റാത്തീവ് അതിന് നമ്മൾ നമ്മുടെ മൈൻഡിൽ ഒരു സാധനം മാത്രം നിറഞ്ഞു നിന്നാൽ നമ്മൾ അതിലൂടെ ചെയ്യുന്ന ഒരു കാര്യങ്ങൾക്കും പിന്നീട് അതിൻ്റെ സൈഡ് എഫക്റ്റ് ഉണ്ടാവില്ല എന്നുള്ളതാണ് പി ഷിയാക്കള് മുഹറം പത്തിന് ആകെ കിടന്ന് മേലൊക്കെ കുത്തിവരക്കും ആ മേലൊക്കെ വരക്കുന്ന സമയത്ത് ഒരു കുഴപ്പമുണ്ടാവില്ല പക്ഷെ അതിനുശേഷം അവരൊക്കെ ഹോസ്പിറ്റലിൽ പോയിട്ട് ചികിത്സ തേടാറുണ്ട് പക്ഷെ ഇതുപോലെയുള്ള റാത്തീപുകളിൽ ഇവർക്ക് വേദന അനുഭവിക്കുന്നുണ്ടാവില്ല എന്നുള്ളതാണ് കൗതുകകരം ഇത് കഴിഞ്ഞിട്ട് അവർ ചികിത്സ തേടാറുമില്ല ഞാൻ പണ്ട് ചെറവല്ലൂർ പഠിക്കുന്ന സമയത്ത് ചെറവല്ലൂരില് ദർശിൽ പഠിക്കുന്ന സമയത്ത് അവിടെ ഇതുപോലെ ഒരു റാത്തീബ് നടന്നപ്പോൾ അതിലൊരാൾ പറഞ്ഞു ഇതൊക്കെ നിൽക്കും ചെയ്യാൻ പറ്റും എന്ന് എൻ്റെ മൂപ്പരൊരു കത്തിയിട്ട് വന്നു അപ്പം ഇങ്ങനെ കത്തിയിട്ട് എല്ലാവർക്കും തോന്നിയ പോലെ കുത്താൻ പറ്റൂല ഇതിപ്പോൾ കുത്തിയിട്ടാരും കുടലും എടുക്കണില്ല അതിനൊക്കെ ഒരു പ്രത്യേക താളത്തിൽ ചെറിയ മുറിവാക്കി മാറ്റ അതൊരു സംഗീതാത്മകമായ ഒരു താളാണ് തെയ്യം കല പോലെയുള്ള ഒരു താ ഒരു ഒരു താളാത്മകമായ ഒരു കലയാണിത് ഇയാളും കണ്ടെടുത്തിട്ട് വരുമ കൊണ്ട് കുത്തിയില്ലേ ലാസ്റ്റ് ചങ്കരംകുളം അർഫ ഹോസ്പിറ്റൽ നാല് ദിവസം അഡ്മിറ്റ് ചെയ്തിരുന്നു അഞ്ച് തുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ തോന്നിയത് പോലെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല അപ്പോൾ ഏതായാലും റാത്തീബിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഈ ഒരു വീഡിയോ പറഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസലാ വലൈക്കും